പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറച്ച് വലിയ റോസാപ്പൂക്കളുടെ സെയിൽ വീഡിയോ ആണ് ഇന്ന്. അതിന് മുന്നോടിയായി ഞാൻ ഈ ഒരു സുന്ദരി പൂവിനെ കുറിച്ച് പറയാം. ഇതിനൊരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ 10 റോസ് കോംബോയിൽ ഈ സുന്ദരി റോസയുടെ തൈകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഇതിനെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ സുഗന്ധം. ഒരു റോസപ്പൂവിൻ്റെ നറുമണമല്ല അത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മണം, ഒരു പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു മണം പോലെ. സംഗതി എന്തെന്നാൽ വിരിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ മണം. മുഴുവൻ വിരിയുമ്പോൾ അത്ര സുഗന്ധം ഈ പൂവിനില്ല. ഇതിൻ്റെ പേരറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യണേ. ഇതിൻ്റെ തൈകളല്ല, ഈ വലിപ്പത്തിലുള്ള ഹെൽത്തിയായ നാടൻ ബഡ് പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. ഇനി നമുക്ക് കുറച്ച് വലിയ റോസാപ്പൂക്കൾ കാണാം. ഇതിലേതെങ്കിലും ഒരു 5 എണ്ണം. നമ്മൾ ആദ്യം കാണിച്ചത് ഉൾപ്പെടെ, ആദ്യം കാണിച്ച സുഗന്ധമുള്ള റോസാപ്പൂ ഉൾപ്പെടെ 5 എണ്ണം എടുത്താൽ നിങ്ങൾക്ക് 450 രൂപയ്ക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള 5 എണ്ണം ഞാൻ തരുന്നതാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, നമ്മൾ റോസാപ്പൂക്കൾ തേടി പോകുന്ന ഒരു വീഡിയോ. അതിൽ അവസാന ഭാഗത്തായി വളരെ സാവധാനം കാണിക്കുന്ന ഏകദേശം എല്ലാ റോസകളും നമുക്കിവിടെ സെയിലിനുള്ളതാണ്. അത് ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്തേക്കാം. പനിനീർപ്പൂവിൻ്റെ നർമ്മണമുള്ള മറ്റൊരു സുന്ദരിയാണ് ഇത്. പനിനീർപ്പൂവിനോട് സാമ്യമുള്ള ഹൃദ്യമായ സുഗന്ധമാണ് ഈ പൂവിന്. Thank you.